തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര അനാസ്ഥ. ആശുപത്രി ലിഫ്റ്റിൽ രണ്ട് ദിവസം രോഗി കുടുങ്ങിക്കിടന്നു. സൂപ്രണ്ട് ഓഫീസിലെ ഒ പി ബ്ലോക്കിലെ ലിഫ്റ്റിലാണ് ശനിയാഴ്ച ചികിത്സക്കെത്തിയ തിരുമല രവി കുടുങ്ങിക്കിടന്നത്. ലിഫ്റ്റിൽ വീണ് ഫോൺ പൊട്ടിയതിനാൽ ബന്ധുക്കളെ വിളിക്കാനും കഴിഞ്ഞില്ല. ഇന്ന് രാവിലെ ലിഫ്റ്റ് ഓപ്പറേറ്റർ എത്തിയപ്പോഴാണ് വിവരം അറിയുന്നത്. പലതവണ അലാം മുഴക്കിയിട്ടും ആരും എത്തിയില്ല എന്ന് തിരുമല രവി പറഞ്ഞു. ആദ്യം പ്രതികരണത്തിലേക്ക്. ഞങ്ങൾ 12 ലിഫ്റ്റിൽ കയറി ഫോൺ ചെയ്തു, ലിഫ്റ്റൊന്നും ഒഴിഞ്ഞ് താഴ്ന്നു. ആ താഴ്ന്ന തുടങ്ങിയത് മൊബൈൽ താഴെ വീഴുന്ന മൊബൈലിൽ പൊട്ടി. പിന്നെ അത് കാണുന്ന നമ്പറുകളിലേക്കായി എൻ്റെ മൊബൈലിൽ നിന്ന് വിളിച്ചു. ഒരു 04-7-1-252-84-74 ആ നമ്പറിലെ വിളിയോടെ വിളി. മൊബൈൽ ഈ റെയിൽ രണ്ടിൻ്റെയും ലിഫ്റ്റിൻ്റെ ഇടയിൽ നിന്നത് പോകുന്നില്ല. അവിടെ കുടുങ്ങിയിട്ട് ഇന്ന് രാവിലെയാണ് അവർ കണ്ടത്. ഞാൻ കുടുങ്ങിയത് ഞാൻ അവിടെ കിടക്കുക, ആ കിടന്ന് ആ കിട പോയത്. ഞാൻ അലാറം അടിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും, അലാറെ മോളുടെ. എനിക്ക് ഒരു ബന്ധവുമില്ല, പുറം ലോകവുമായി ഒരു ബന്ധമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോഴും. നല്ല പുറം ലോകവുമായി ഒരു ബന്ധമില്ല. ഞാൻ കിടക്കുന്നത് രാത്രിയാണോ പകലാണോ എത്രാം തീയതി ആയെന്നൊന്നും എനിക്കൊരു അറിവില്ല. അപ്പം ഞാൻ അപ്പോഴപ്പോൾ എൻ്റെ ഉടരുമ്പോൾ മൂത്രം ഒഴിക്കും, ആ നിൽക്കാത്തതിൻ്റെ മൂത്രം ഒഴിക്കും. ഞാൻ നേരെ പോയി അലാറം അടിക്കും. അവസാനം അടിച്ചടിച്ചിന്ന് രാവിലെ പോരാളൊന്ന് തള്ളി തുറക്കും. തുറന്നി തുറങ്ങി നീ ഇങ്ങോട്ട് തുള്ളാൻ തള്ളാൻ പറഞ്ഞു. ഞാൻ ഞങ്ങൾ രണ്ടോട് തള്ളി തുറന്നു പറഞ്ഞ് ചാടാൻ പറഞ്ഞു. വിളി ഉദ്ദേശിച്ചൊരു 6 കഴിയും വെളുപ്പാൻ കാലം. ഇവിടെ ചാടാൻ പറഞ്ഞ് ചാടി ചാടി വരുന്ന അവിടെ ബാഗിൻ്റെ എടുത്തോളണം. ഞാൻ വേറെ എൻ്റെ ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് മൊബൈലിടെ ഞാൻ ചാടി ചാടി തുടങ്ങിയ ശേഷം ഒരു ആത്മധൈര്യം കൊണ്ടാണ് പിടിച്ചു തന്നല്ലേ. ആത്മധൈര്യം തകരാറിലായ ലിഫ്റ്റിലേക്ക് ആരും തിരിഞ്ഞു നോക്കിയില്ല എന്നും ഭാഗ്യം കൊണ്ട് ജീവൻ തിരിച്ചു കിട്ടിയെന്നും തിരുമല രവിയുടെ മകൻ ഹരിശങ്കർ പ്രതികരിച്ചു. അച്ഛനൊരു പൊതുപ്രവർത്തകനാണ്, നിയമസഭ ജീവനക്കാരനാണ്. ശനിയാഴ്ച രാവിലെ 11 മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കായിട്ട് വന്നതാണ്. 12 ആ ലിഫ്റ്റിൽ കയറി 11 നമ്പർ ലിഫ്റ്റിലാണ് കയറിയത്. ഒ പി ടിക്കറ്റ് എടുക്കുന്നതിൻ്റെ അവിടെ ആ ലിഫ്റ്റ് മുകളിലേക്ക് പോയി പെട്ടെന്ന് താഴേക്ക് വന്ന് നിൽക്കുകയാണ് ചെയ്തത്. ആ ലിഫ്റ്റിലുള്ള അലാറങ്ങളോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രവർത്തിച്ചിട്ടില്ല. അതിനുള്ള നമ്പേഴ്സിൽ വിളിച്ചു നോക്കി, അത് ആ നമ്പേഴ്സ് എടുത്തിട്ടില്ല. പിന്നെ ആളുടെ ഫോൺ സ്വിച്ച് ഓഫ്. ഞങ്ങൾ ഇന്നലെ മെഡിക്കൽ സ്റ്റേഷനിൽ പരാതി കൊടുത്തതാണ്. ഇന്നലെ മുതൽ ഈ കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. ആൾ ഇതിനകത്താണെന്നുള്ള യാതൊരുവിധ അറിവുണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ 6 ഒരു ലിഫ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് തുറക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതിനകത്തുള്ള എല്ലാ സജ്ജീകരണങ്ങളും നോക്കിയതാണ് ആൾ. ഓപ്പറേറ്റിംഗ് ആയിട്ട് ലിഫ്റ്റ് ആയിരുന്നു. അതിനകത്ത് കയറി ആൾ മുകളിലേക്ക് പോയ ശേഷമാണ് പെട്ടെന്ന് താഴെ വരുന്നത്. ഇവരാരും തന്നെ ഇന്ന് രാവിലെ തുറക്കുന്ന സമയത്ത് ലിഫ്റ്റ് ഒരു ഹൈറ്റിലാണ് നിന്നിരുന്നത്. ഇന്ന് രാവിലെ 6 തുറക്കുമ്പോൾ ഒരു ലിഫ്റ്റ് ഉദ്യോഗസ്ഥൻ വന്ന് അച്ഛൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് കുറച്ചുകൂടി ഉയരത്തിലാണ് നിന്നിരുന്നത്. അപ്പോൾ ഇത് കംപ്ലയിൻ്റായി നിൽക്കുകയെന്നുള്ള കാര്യം ആർക്കും കണ്ടാലും മനസ്സിലാവും. എന്നിട്ട് പോലും ആരും ആ ലിഫ്റ്റിലാകത്ത എന്തെങ്കിലും ഉണ്ടോ, ആ ലിഫ്റ്റ് ശരിയാക്കാനോ, 2 ആ ലിഫ്റ്റ് ശരിയാക്കാനോ ഒന്നും തന്നെ ആരും പോയിട്ടില്ല. ടി വി പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, എന്തു ഗുരുതരമായ അവസ്ഥയാണ്, ഞെട്ടിക്കുന്ന വിവരം തന്നെ. 2 ഒരാൾ ലിഫ്റ്റിൽ കുടുങ്ങിക്കിടക്കുക, അലാം അടിച്ചിട്ടും ആരും തിരിഞ്ഞു നോക്കുന്നില്ല. കുടുംബമാകട്ടെ സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു, അവിടെ വിവരം അന്വേഷിക്കുന്നു, ഒരു വിവരവും കിട്ടുന്നില്ല. എന്താണ് ഇപ്പോൾ ആശുപത്രി ഇതിന് നൽകുന്ന വിശദീകരണം? അസ്മതി, ഇതൊരു ഒരു സാധാരണ മനുഷ്യനുണ്ടായ സംഭവമല്ല എന്നുള്ളതാണ് കൂടുതൽ ഞെട്ടിക്കുന്നത്. ഇദ്ദേഹം CPI ഒരു പ്രാദേശിക നേതാവാണ്. ആ CPI തന്നെ ചിറ്റയം ഗോപകുമാറിൻ്റെ ഒക്കെ കൂടെ നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. മാത്രമല്ല, ഇയാളുടെ ഭാര്യ ഇതേ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ജീവനക്കാരി കൂടിയാണെന്ന് ഓർക്കണം. അവിടെയാണ് അങ്ങനെ ഒരാൾക്കാണ് ഇത്ര ഗുരുതരമായ ഒരു അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. സമീപകാലത്തൊന്നുമില്ലാത്ത ഏറ്റവും വലിയ ഒരു മെഡിക്കൽ നെഗ്ലിജൻസാണ് ഇക്കാര്യത്തിൽ ഉണ്ടായത്. ആ ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 ലിഫ്റ്റിലേക്ക് കയറുന്ന ഒരാൾ അവിടെ വീണ് അതിൽ കുടുങ്ങിപ്പോകുന്നു. യഥാർത്ഥത്തിൽ അത് തകരാറുള്ള ലിഫ്റ്റാണെന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് ലിഫ്റ്റ് ഓപ്പറേറ്റർമാർക്കറിയാം. OP ബ്ലോക്കിലെ ലിഫ്റ്റായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് പല തവണ അതിലെ അലാറം അടിക്കുകയും ചെയ്തു. അങ്ങനെ അലാറം അടിച്ചിട്ടും ഒരു മനുഷ്യൻ പോലും അങ്ങോട്ടേക്ക് വന്ന് നോക്കിയില്ല എന്നുള്ളതാണ്. അങ്ങനെ ശനിയാഴ്ച രാത്രി കഴിഞ്ഞു, ഞായറാഴ്ച രാത്രിയും കഴിഞ്ഞു, തിങ്കളാഴ്ച രാത്രിയാണ് ലിഫ്റ്റ് ഓപ്പറേറ്റർ ഇദ്ദേഹത്തെ കണ്ടെത്തുന്നത് തന്നെ ചെയ്യുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഇദ്ദേഹം ചികിത്സയിലുള്ള വാർഡിൽ പോയി നേരിട്ട് കണ്ടാണ് ഈ പ്രതികരണം നമ്മൾ എടുത്തത്. സ്മൃതി, അദ്ദേഹത്തിൻ്റെ മുഖത്ത് നിന്ന് ഇപ്പോഴും ആ ഭീതി വിട്ടുമാറിയിട്ടില്ല. എന്തോ ഭാഗ്യം കൊണ്ടാണ് തൻ്റെ ജീവൻ തിരിച്ചു കിട്ടിയതെന്ന് തിരുമല രവി പറയുകയാണ്. തിരുമലയിലെ CPIയുടെ ലോക്കൽ സെക്രട്ടറി കൂടിയാണ്, CPI ലോക്കൽ സെക്രട്ടറി കൂടിയാണ് ഈ തിരുമല രവി എന്ന് പറയുന്ന മനുഷ്യൻ. നടുവേദനയായിട്ടാണ് ചികിത്സയ്ക്ക് വേണ്ടി ഇവിടെ എത്തിയത്. ഇതിൻ്റെ ഭാഗമായാണ് ഇത്ര വലിയ ഒരു ദുരനുഭവം. അദ്ദേഹത്തിൻ്റെ ജീവൻ എന്തെങ്കിലും സംഭവിച്ചിരുന്നുവെങ്കിൽ എന്താകും ഇന്ന് എന്ന് ചിന്തിച്ചു പോവുകയാണ്. കാരണം 2 ശ്വാസം പോലും മര്യാദക്ക് കിട്ടാത്ത ലിഫ്റ്റിനുള്ളിൽ അകപ്പെടുക, ഒരാളും തിരിഞ്ഞു നോക്കാതിരിക്കുക, കയ്യിലുള്ള ഫോൺ വീണ് പൊട്ടുക, അതിൽ നിന്ന് പിന്നീട് ആർക്കും വിളിക്കാൻ പറ്റാതിരിക്കുക, അങ്ങനെ
തെരഞ്ഞു തെരഞ്ഞ് എവിടെയും കാണാതായപ്പോൾ ഇന്നലെ രാത്രി അവരുടെ വീട്ടുകാർ കൊണ്ടുപോയി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നു. ഇങ്ങനെ ഒരു അനുഭവം സമീപകാലത്ത് ഒരിക്കലും ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് ശ്രുതി. രണ്ട് രാത്രിയാണ് ഏകദേശം 48 മണിക്കൂറിനടുത്ത് വരും. വെള്ളിയാഴ്ച ശനിയാഴ്ച ഉച്ചയ്ക്ക് 12 മണി, ഇന്ന് രാവിലെ എന്ന് പറയുമ്പോൾ ഏതാണ്ട് 2 ദിവസം പൂർത്തിയാവുകയാണ്. 2 മുഴുവൻ രാത്രി ആ ലിഫ്റ്റിനകത്ത് മലമൂത്രം വിസർജനം ചെയ്യേണ്ടി വന്നു ശ്രുതി. സങ്കടകരമായതാണ്, ഇത് പറയാതിരിക്കാൻ നമുക്ക് കഴിയില്ല. ഏറ്റവും ഗുരുതരമായ വീഴ്ച. ഇതിലിപ്പോൾ ഇനി ഒരു നടപടിയും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. കാരണം ഇത് ഒളിപ്പിച്ചു വെക്കുന്നതിന് വേണ്ടിയാണ് ശ്രമം. നമ്മൾ അതിനകത്തേക്ക് കയറുന്ന സമയത്ത് തന്നെ നമ്മളെ തടഞ്ഞു, അവിടേക്ക് പോകരുത്, സംസാരിക്കരുതെന്ന് നിർദ്ദേശം. ഡോക്ടർമാരെത്തുന്നു, മറ്റ് ജീവനക്കാരെത്തുന്നു. ഈ സംഭവം പുറത്തു വരാതിരിക്കാനുള്ള ശ്രമമാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തീർച്ചയായും ഗുരുതരമായ പിഴവാണ്, അനാസ്ഥയാണ്. ഇങ്ങനെയുള്ള ഒരു മനുഷ്യന്, പൊതുരംഗത്തൊക്കെ സജീവമായി രംഗത്ത് നിൽക്കുന്ന ഒരു മനുഷ്യൻ, അതും അദ്ദേഹത്തിൻ്റെ ഭാര്യ തന്നെ ജോലി ചെയ്യുന്ന ഒരു ആശുപത്രിയിൽ നിന്ന് ഉണ്ടായി എന്നുള്ളിടത്താണ് ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നം ശ്രുതി.